എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ഈ ചുവന്ന കളറെന്ന്. ഇന്ന് ഞാനിവിടെ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നല്ലതാണ്. അവരുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബ്ലഡ് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ നല്ല ഒരു വെജിറ്റബിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തും നോക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടെൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബീട്രൂട്ട് പച്ചടിക്ക് ഏതൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഇതാ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കരിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, ഒരു സവാള, പിന്നെ നമുക്ക് തൈര് വേണം. തൈര് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് കപ്പ് തൈര് നമുക്ക് വേണ്ടി വരും. ആദ്യം നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഈ ബീട്രൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പച്ചടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇതാ സവാള കട്ട് ചെയ്തു, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തു. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങോട്ട് ആയി, അത് ചുവന്ന കളറാണല്ലോ എല്ലാ സ്ഥലത്തും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ഹീമോഗ്ലോബിൻ ഏറ്റവും ബെസ്റ്റ് നല്ലതാണ് ബീട്രൂട്ടെന്ന്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ, വളരുന്ന കുട്ടികൾക്കും ബീട്രൂട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇതാ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. പാനിൽ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും മറ്റേ വെളുത്തുള്ളിയല്ല പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ബീട്രൂട്ട് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീട്രൂട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഈ സ്റ്റേജിൽ നിങ്ങൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ തൈര് ചേർത്ത ശേഷം നമുക്ക് ഉപ്പ് പാകത്തിന് ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വെജിറ്റബിളിലേക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. ഈ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച മണം പോകണം, ഒന്ന് ജസ്റ്റ് ഒന്ന് അത് സോഫ്റ്റായി കിട്ടണം നമുക്ക്. അപ്പോൾ അങ്ങനെ അതൊന്ന് സോഫ്റ്റായി കിട്ടട്ടെ നമുക്ക്. അങ്ങനെ അതാ നമ്മുടെ ബീട്രൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണിത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ അവർ കഴിച്ചിട്ട് അങ്ങനെയാണ് അവർക്കിത് ഇഷ്ടമായി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, അമ്മയ്ക്ക് എന്താ ഐ വി ആൻറ്റി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഐ വിയുടെ അടുത്ത് ചോദിച്ച് പഠിച്ച ഒരു റെസിപ്പിയാണിത്. ഇതെൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ, നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടമാണെങ്കിൽ നമ്മളത് ചോദിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിത് ചോദിച്ച് പഠിച്ചുണ്ടാക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണക്കാൻ വയ്ക്കണം. ഇത് തണുത്ത ശേഷമാണ് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതായിക്കഴിഞ്ഞു, നമുക്കിനി ഇത് കൂളിയാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ചൂടാറി, ഞാൻ ഇതാ വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യണം. തൈരിപ്പം ഇതാ ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ, 1 പറഞ്ഞ ഒരു ഹീപ്ഡായിട്ടാണ് എടുക്കുന്നത്. ഇതാ ഇങ്ങനെ നല്ല ഹീപ്ഡായിട്ടാണ് എടുക്കുന്നത്. ഇത് സെക്കൻഡ് 1 ആൻഡ് 3rd ഹീപ്പ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് ഇത് മതിയാവുകയാണെങ്കിൽ ഇത് മതി, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 3 സ്പൂൺ പോരാ നമുക്ക്, ഇനിയും നമുക്കിടണം. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും പാകത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും ഇതാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കപ്പോൾ ഒരു 2 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലേ ഇത് നല്ല ലൂസാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതാ എടുത്ത് കൊടുത്തു. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇത് നല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ തൈര് ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഹീപ്ഡ് ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഇത്രയും മതി.
അപ്പോൾ ഇത് നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്ക് നല്ല എന്താ പറയുക ഹീമോഗ്ലോബിൻ കൂടാനൊക്കെ നല്ല ഒരു വെജിറ്റബിളും കൂടിയിട്ടാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഐവിക്കാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. എന്നുവെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഈ വെജിറ്റബിൾ ഇഷ്ടമാകാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ പച്ചടി തന്നെയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.